Aaha News Updates. ഗുഡ് മോർണിംഗ്, നമസ്കാരം കാനഡ. ഇന്ന് ജാനുവരി 5 തീയതി വ്യാഴാഴ്ച. മലയാളം കലണ്ടറില് ധനുമാസം 21 തീയതിയാണ്. അങ്ങനെ ഈ ഒരു ധനുമാസ പുലരിയില് ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആഹാ മോർണിംഗ് അപ്ഡേറ്റ്സ് ദാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കൂടെ RJ മീനാക്ഷിയും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ തുടങ്ങുകയാണെങ്കിൽ 4 degrees Celsius ആണ് പകൽ സമയത്ത് നമ്മുടെ സതേൺ ഒന്റാരിയോയിലുള്ള ടെമ്പറേച്ചർ. പിന്നെ സതേൺ ഒന്റാരിയോയിൽ തന്നെ GTA ഏരിയയില് ടൊറോണോ GTA ഏരിയയില് നല്ല അടിപൊളി ഫോഗി ആയിട്ടുള്ള ഒരു ദിവസം ആയിരിക്കാനാണ് ചാൻസസ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് കാനഡ GTA ഒരു ഫോഗ് അഡ്വൈസറി റിലീസ് ചെയ്തിട്ടുണ്ട്. നിയർ സീറോ വിസിബിലിറ്റി ആയിരിക്കും രാവിലെ ഇവിടെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസസ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രാവിലെ ഏകദേശം ഒരു 7.5 മണി വരെയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മുടെ GTA പല റീജിയൻസിലും മഴ കിട്ടിയിട്ടുണ്ട്. ഇനി രാവിലെ 11 മണി കഴിയുന്നതോടുകൂടിയിട്ട് സതേൺ ഒന്റാരിയോയിലെ പല റീജിയൻസിലും സ്ലഷി ആയിട്ടൊരു വിൻട്രി മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയ്ക്കാണ് ചാൻസസ് ഉള്ളത്. നമ്മുടെ മിസിസാഗ റീജിയനിലൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹൗസിംഗ് മാർക്കറ്റിങ്ങിനെ കൂൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ. ദ മിസിസാഗ റിയൽ എസ്റ്റേറ്റ് ബോർഡിന്റെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള December 2022 റിപ്പോർട്ടാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. 2020 ഏപ്രിൽ മാസം മുതൽക്കുള്ള ഒരു കണക്കില് ഏറ്റവും കുറവ്, അതായത് 280 വീടുകൾ മാത്രമാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വിറ്റിട്ടുള്ളത്. ഈ കഴിഞ്ഞ December 2021 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 48.1% ആണ് ഹോം സെയിൽസ് ഡൗൺ ആയിട്ടുള്ളത്. ഹോം സെയിൽസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പുതിയ ലിസ്റ്റിംഗ്സ് അപ്ഡേറ്റ് ആവുന്നതിന്റെ കാര്യത്തിലും ഈ കഴിഞ്ഞ 2022 December ഏറ്റവും ലോവസ്റ്റ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹിസ്റ്ററിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏതൊരു മാസത്തെയും കമ്പാരിറ്റീവ്ലി ലോവസ്റ്റ് ആയിട്ട് 335 പുതിയ ലിസ്റ്റിംഗ്സ് ആണ് ഡിസംബർ മാസത്തിൽ വന്നിട്ടുള്ളത്. 2022 ആകെ മൊത്തം വിറ്റിട്ടുള്ളത് നമ്മുടെ മിസിസാഗ റീജിയനിൽ 6,903 യൂണിറ്റ്സ് ആണ്. ഇത് 2021 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 39.1% ആണ് ഡൗൺ ആയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു ടേം തന്നെയാണല്ലേ. ഇങ്ങനെ ഒട്ടുമിക്ക എല്ലാവരുടെയും ലൈഫിൽ ഒരു റെഡ് ഫ്ലാഗുമായിട്ടാണ് ഇൻഫ്ലേഷൻ കടന്നു വന്നിട്ടുള്ളത്. അത് നമ്മൾ സാധാരണക്കാരുടെയൊക്കെ ഒരു ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഗ്രോസറി മേടിക്കാനാണെങ്കിൽ പോലും സാധനങ്ങളുടെ വില കൂടിയിട്ടുള്ളത് നമ്മളെ നല്ല രീതിയിൽ ഇഫക്ട് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ആൾക്കാർ കുറച്ചും കൂടിയും വാലറ്റ്സ് ഒക്കെ സൂക്ഷിച്ച് ചെലവാക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കാനഡയില് ഏകദേശം 30,000 മെമ്പേഴ്സ് ഉള്ള നാഷണൽ ഫുഡ് സർവീസ് അസോസിയേഷൻ റെസ്റ്റോറൻസ് കാനഡ അവരുടെ ഏറ്റവും പുതിയ പ്രെഡിക്ഷൻ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 2023, അതായത് ഇപ്പൊ ഈ ഒരു വർഷത്തില് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവ് കൂടുതൽ എക്സ്പെൻസീവ് ആവാനായിട്ടുള്ള ചാൻസസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇൻഫ്ലേഷൻ ഹിറ്റ് ചെയ്തതോട് കൂടിയിട്ട് യൂട്ടിലിറ്റീസും ഇൻഷുറൻസും ഗ്രോസറി പ്രൈസും എല്ലാം കൂടിയതോട് കൂടിയിട്ടാണ് ഈ ഒരു റിഫ്ലക്ഷൻ അത് റെസ്റ്റോറന്റ് ബിൽസിൽ വരാനായിട്ടുള്ള ചാൻസസ് അവർ പറഞ്ഞിട്ടുള്ളത്. കുറെ മുമ്പേ തന്നെ Amazon.com INC അവർ റിലീസ് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു, അനൗൺസ്മെന്റ് ആയിരുന്നു, അവരുടെ വർക്ക് ഫോഴ്സ് കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളത് അല്ലെ. ഏതായാലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ. വാൾമാർട്ട് INC കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് എംപ്ലോയർ ആണ്. ഏകദേശം 1.5 മില്യൺ വർക്കേഴ്സോട് കൂടിയിട്ട് Amazon.com INC. ഇതില് ഏകദേശം 3 lakhs വരുന്ന ഇൻ പേഴ്സൺ കോർപ്പറേറ്റ് വർക്ക് ഫോഴ്സിന്റെ 6% റഫ്ലി അവര് ഈ വരുന്ന January 18 മുതൽക്ക് ലേ ഓഫ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നേരത്തെ പറഞ്ഞിരുന്ന 10,000 എന്നുള്ള ഫിഗേഴ്സ് കൂടിയിട്ട് ഇപ്പൊ 18,000 മുകളിലായിട്ടുള്ള റോൾസ് ആണ് വർക്ക് ഫോഴ്സ് റിഡക്ഷന്റെ ഭാഗമായിട്ട് അവർ ലേ ഓഫ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, അപ്പൊ ഏതായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ആഹാ മോർണിംഗ് അപ്ഡേറ്റ്സ് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. കൂടെ RJ മീനാക്ഷിയും. കൂടുതൽ നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ ഇതേ സമയം ഞാൻ നിങ്ങളുടെ കാതോരം തന്നെ ഉണ്ടാവും. അൻറ്റിൽ ദെൻ കേട്ടുകൊണ്ടേയിരിക്കൂ കാനഡാസ് മോസ്റ്റ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളൻ താളം.